അഴൂർ ഗണപതികോവൽ ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു നിലംപതിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. എന്നാൽ പുതിയത് നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. വെയിറ്റ് ഷെഡ് ഇല്ലാത്തതിനാൽ മഴയത്തും വെയിലത്തും റോഡരികിൽ ബസ് കാത്തിരിക്കുന്ന ദുരവസ്ഥയാണ് നാട്ടുകാർക്ക്. ചെറിയങ്കീഴ് അഴൂർ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമാണ് ഗണപതികോവൽ ജംഗ്ഷൻ. ചെറിയങ്കീഴ് മുരുക്കുമ്പട റോഡിലെ ഈ ജംഗ്ഷനിൽ മാടമ്പിളയിൽ നിന്ന് വരുന്ന റോഡും കോളിച്ചറിൽ നിന്ന് വരുന്ന റോഡും സന്ധിക്കുന്നു. ചെറുകിഴിൽ നിന്ന് നിരവധി കോളേജ് ബസ്സുകൾ ഉൾപ്പെടെ തിരുവനന്തപുരത്തേക്കും തിരിച്ചും ഒട്ടേറെ KSRTC ബസ്സുകളും മാടമ്പിള വഴി വരുന്ന ബസ്സുകളും ഈ ജംഗ്ഷൻ വഴിയാണ് കടന്നു പോകുന്നത്. ഇതിനു പുറമെ മുട്ടപ്പുറം ശാസ്തവട്ടം വഴിയുള്ള ബസ്സുകളും ഈ ജംഗ്ഷൻ വഴിയാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ നൂറുകണക്കിന് യാത്രക്കാർ ബസ് യാത്രയ്ക്കായി ഈ ജംഗ്ഷനിൽ അതിരാവിലെ 5 മുതൽ തന്നെ എത്തുന്നുണ്ട്. എന്നിട്ടും കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കാത്തത് ഈ ജംഗ്ഷനോടുള്ള അവഗണന കൊണ്ടാണ് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 2008 നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രം കഴിഞ്ഞ നവംബറിലാണ് തകർന്നു വീണത്. കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചതിലെ അപകടം മൂലം ലോറിയും ബസ്സും ഇതിൽ തട്ടി. ഇതിന് സാരമായ കേടുപാടുകൾ നേരത്തെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. തകർന്നു വീണിരുന്നെങ്കിലും ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും റോഡരികിൽ തന്നെയുണ്ട്. അതിനാൽ റോഡിനും ജംഗ്ഷനും അനുയോജ്യമായ തരത്തിൽ യാത്രക്കാർക്ക് സൗകര്യങ്ങളോട് കൂടിയ പുതിയ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ ജനപ്രതിനിധികൾ മുൻകൈ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വെയിറ്റിംഗ് ഷെഡ് ഇവിടെ ആവശ്യമാണ്. എടുത്തോണ്ട് പോയ കഴിഞ്ഞ പ്രാവശ്യം വീണപ്പോഴും 2 വർഷം കഴിഞ്ഞാണ് പിന്നെ ഇവിടെ പൊടിയടിക്കാതെ കൊണ്ടുവച്ചത്. അതേപോലെ കൊണ്ടുവച്ച് ഇപ്പൊ പിന്നെ അത് പോയില്ലേ? ഇനി 2 വർഷം കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അതുവരെ ആൾക്കാർക്ക് ഇരിക്കാൻ ഒരു ഒരു വെയിറ്റിംഗ് ഷെഡ് വേണം. നമ്മുടെ കടലിന് ഇടയിലേക്കാണ് കുത്തിയിരിക്കണം. ഒന്നാമത് കോവിഡ്, ആർക്കും വന്ന് ഇരുന്നൂടാത്ത ഭാഗത്താണ് ആളുകൾ വന്നിരിക്കുന്നത്. ബീഡി വലി, അതുപോലെ വെള്ളം കുടിച്ചിട്ടിടുക, അതൊക്കെ മറ്റുള്ളവർക്ക് ദോഷമുള്ള കാര്യമല്ലേ? അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതെന്തെങ്കിലും ചെയ്യണം, ഉടനെ അത്യാവശ്യമായിട്ട് ചെയ്യണം. ഭാരതഭൂഷൺ, ചെറിയങ്കീഴ്.